നമസ്കാരം ഡൽഹി ഉദ്യോഗസ്ഥർക്ക് നടപടിക്രമങ്ങൾ അറിയില്ലേ നിങ്ങളുടെ രാഷ്ട്രീയ മേധാവി അരവിന്ദ് കെജ്രിവാൾ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിൽ പരിചയമുള്ള ആളല്ലേ ഡൽഹിയിൽ രോഗികൾ മരിച്ച നിർഭാഗ്യകരമായ സംഭവങ്ങളെ മോദിയെ തെറിവിളിക്കാനുള്ള സുവർണ അവസരമായി കാണുന്നവർക്ക് ഡൽഹിയിലെ ഓക്സിജൻ വിതരണവുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ സർക്കാർ നടത്തിയ കുറ്റകരമായ അനാസ്ഥയെ ഡൽഹിയിലെ ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചതിനെ വേണേൽ നിങ്ങൾക്ക് കാണാതെ പോവാം എന്നാൽ യാഥാർഥ്യം അറിയാൻ താല്പര്യമുള്ളവർ അതറിയണം കോടതിയുടെ ചോദ്യങ്ങൾ ഇപ്രകാരമായിരുന്നു ഡൽഹിക്ക് വേണ്ടി മൂന്ന് ദിവസം മുന്നേ അനുവദിച്ച ഓക്സിജൻ സ്വീകരിക്കുവാൻ വേണ്ട ടാങ്കർ സംവിധാനം എന്തുകൊണ്ട് ഡൽഹി ഭരണകൂടം ഒരുക്കിയില്ല ഡൽഹി ഉദ്യോഗസ്ഥർക്ക് നടപടിക്രമങ്ങൾ അറിയില്ലേ നിങ്ങളുടെ രാഷ്ട്രീയ മേധാവി അതായത് അരവിന്ദ് കെജ്രിവാൾ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിൽ പരിചയമുള്ള ആളല്ലേ അദ്ദേഹം ഐ എസ് കാരനായിരുന്നു എന്ന് ഓർക്കണം എല്ലാ സംസ്ഥാനങ്ങളും അവർക്കായി അനുവദിക്കുന്ന ഓക്സിജൻ സ്വീകരിക്കുവാനായി സ്വന്തം നിലയ്ക്ക് ടാങ്കർ സംവിധാനം ഒരുക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തില്ല കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളുമായി യോജിച്ച് അത് ചെയ്യേണ്ടത് നിങ്ങളല്ലേ നിങ്ങൾക്കായി അനുവദിക്കപ്പെട്ട ഓക്സിജൻ കൊണ്ടുവരാനുള്ള വ്യവസ്ഥ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയല്ലേ അല്ലാതെ അത് നിങ്ങളുടെ വീട്ടുവടിക്കൽ കൊണ്ടെത്തിക്കണമോ നിങ്ങൾ റൂർക്കലയിലേക്കും കലിംഗ നഗറിലേക്കും ടാങ്കർ അയച്ചോ റെയിൽവേയുടെ വിശദീകരണ പ്രകാരം അവർ ഡൽഹിയിൽ നിന്നുള്ള ടാങ്കറുകൾക്കായി കാത്തു നിൽക്കുകയാണ് കിഴക്കൻ മേഖലയിൽ പതിനയ്യായിരം മെട്രിക് ടൺ ഓക്സിജൻ സംഭരിക്കപ്പെട്ടിട്ടുണ്ട് ഡൽഹിക്ക് നൽകേണ്ട ഓക്സിജൻ സപ്ലൈ റെഡിയായിരുന്നു എന്നാൽ അത് കൈപ്പറ്റാൻ ഡൽഹി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ആരും ആരുമെത്തിയില്ല മറ്റെല്ലാ സംസ്ഥാനങ്ങളും ടാങ്കർ സംവിധാനം സംവിധാനമൊരുക്കി റെയിൽവേയോട് സഹകരിക്കുന്നുണ്ട് എന്നാൽ ഡൽഹി അവരുടെ മുന്നിൽ കൊണ്ടുപോയി വിളമ്പി കൊടുക്കണമെന്ന തരം നിലപാടിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലിന്റെ വിശദീകരണം ഇപ്രകാരമായിരുന്നു ഇതാണ് യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാരും റെയിൽവേയും സംയുക്തമായി ഒരുക്കി കൊടുത്ത ഓക്സിജൻ കൃത്യസമയത്ത് ഡൽഹിയിൽ എത്തിക്കുവാൻ വേണ്ട സംവിധാനം ഒരുക്കുന്നതിൽ ഡൽഹിയിലെ കെജ്രിവാൾ സർക്കാർ പരാജയപ്പെട്ടതിൻ്റെ ഫലമാണ് ഡൽഹിയിൽ നിന്ന് വരുന്ന നിർഭാഗ്യകരമായ വാർത്തകൾക്ക് നിദാനം പൊതുജനാരോഗ്യ പരിപാലനത്തിൽ പ്രാഥമികമായി ഉത്തരവാദിത്വമുള്ള ഡൽഹി സംസ്ഥാന സർക്കാർ വരുത്തിയ അനാസ്ഥയെ മോദിയുടെ കുറ്റമായി ചിത്രീകരിക്കാനാണ് ഇവിടെ നമ്മുടെ പല മാധ്യമങ്ങളും ഉൾപ്പെടെ ശ്രമിക്കുന്നത് അവരോട് ഒന്നേ പറയാനുള്ളൂ അസൂയയ്ക്കും കഷണ്ടിക്കും അന്ധമായ മോദി വിരോധ വിരോധത്തിനും മരുന്നില്ല തീർന്നില്ല ഒരു മിനിറ്റിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ചപ്പാത്തികൾ ഉണ്ടാക്കുന്ന മെഷീൻ വരെ റെഡിയാക്കി കൊടുത്തിട്ട് മാസങ്ങൾക്ക് മുമ്പേ അവിടെ കർഷകർ കർഷകർക്ക് വേണ്ട കർഷക സമരം എന്നതിൻ്റെ പേരിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തൊരു സർക്കാരാണ് ഡൽഹിയിൽ നിന്ന് ഓർക്കുക അവർക്ക് കേന്ദ്ര സർക്കാർ ഓക്സിജൻ പ്ലാന്റുകൾ നിർമ്മിക്കുവാൻ വേണ്ടി പണം അനുവദിച്ചു കൊടുത്തിട്ടും അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ പറ്റാത്ത അതായത് വിനിയോഗിക്കാൻ പറ്റാത്ത കെട്ട ഒരു ഭരണാധികാരിയാണ് കെജ്രിവാൾ എന്ന് പറയാതെ വയ്യ കുറച്ചുകൂടെ മലയാളീകരിച്ച് നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ മലയാളത്തിലെ മാൻട്രേക്കിൻ്റെ ഒരു ഹിന്ദി പതിപ്പാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന ആ ഭൂലോക ദുരന്തം ഇവിടെ ഒരു മേണ്ട്രേക്കുണ്ട് ആ മേൺട്രക്കിൻ്റെ പേര് പിണറായി വിജയൻ എന്നാണെങ്കിൽ അതിൻ്റെ ഹിന്ദി പതിപ്പാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന ആ ലോക ദുരന്തം ഇത് വരുത്തിവെച്ച വിനയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന ഹിന്ദി മാഡ്രയ്ക്ക് വരുത്തിവെച്ച വിനയാണ് മറ്റൊന്നും പറയാനില്ല വെബ്ഡെസ് തത്വമൈ ന്യൂസ്